അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ വീട്ടമ്മമാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മളിവിടെ ഒരു 15 വർഷത്തോളം പഴക്കമുള്ള ഒരു മിക്സിയാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ എടുത്തിരുന്നത്. അപ്പോൾ ഈ മിക്സി വൈറ്റ് കളറിൽ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥത്തിലെ കളറ് ഒന്ന് നിങ്ങൾക്ക് ഇവിടെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ക്ലീനിങ്ങിന് ഏറ്റവും നല്ല സാധനമാണ് നമ്മളെ ക്ലോറക്സ് കേട്ടോ. ആ ക്ലോറക്സാണ് നമ്മുടെ ഉപയോഗിക്കുന്നത്. ക്ലോറക്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ വില പറഞ്ഞിരുന്നു. 200 മില്ലിക്ക് 35 രൂപ മാത്രം കേട്ടോ ചെറിയ ബോട്ടിലിൻ്റെ വില. അപ്പോൾ ഞാൻ ഈ ക്ലോറക്സ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മിക്സിൻ്റെ മൊത്തം ഭാഗത്ത് കൂടെ ഉറ്റിച്ചിട്ട് അതൊരു തുണി എടുത്തിട്ട് ഞാനത് മൊത്തം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മളധിക സമയമൊന്നും വെക്കണില്ല, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. മറ്റുള്ള ടിപ്സുകളൊക്കെ നമ്മൾ അധികം നേരം അപ്പക്കാരവും വിനാഗിരിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ അധികം നേരം അത് അതിമ തേച്ച് പിടിപ്പിച്ച് വെക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തേച്ച് പിടിപ്പിക്കണതിൻ്റെ അതേ സമയം കൊണ്ട് തന്നെ നമുക്കത് ക്ലീനായിട്ട് വരാൻ തുടങ്ങും കേട്ടോ. പിന്നെ പ്രത്യേകം പറയാനുള്ളത് അത് തേച്ച് കഴുകാനായിട്ട് നമ്മൾ ഒരെള്ള ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് കമ്പിച്ചണ്ടി പിന്നെ മിസ്സേസ് പച്ച സ്ക്രബ്ബർ കാണാമല്ലോ നല്ല ഒരത്തിലല്ലേ, അതൊക്കെ സ്ക്രാച്ച് വീകണം കേട്ടോ. നമ്മളൊക്കെ പറ്റുന്നത് സ്ക്രാച്ച് വീകാതെ ഷിഫോണിൻ്റെ ജോർജറ്റിൻ്റെ തുണികൾ അങ്ങനത്തെ തുണികളൊക്കെ ഉപയോഗിച്ചിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഉരച്ച് കഴുകിയെടുക്കാൻ ശ്രമിക്കണേ. അല്ലെങ്കിൽ അതാകെ സ്ക്രാച്ച് വീണിട്ട് പിന്നെ നമ്മളത് തേച്ച് കഴുകിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, അതിന് അതിൻ്റെ ക്ലൈസിങ്ങും ഭംഗിയും ഒക്കെ നഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും തികയാത്ത ഭാഗത്തൊക്കെ അത് ഉറ്റിച്ച് കൊടുത്തിട്ട് വേഗം ഒന്ന് കുറച്ച് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഭാഗത്ത് കൂടെ ഒന്ന് ഈർക്കിലിട്ടിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കുക കേട്ടോ. പിന്നെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഞാൻ നമ്മളെ വിം സോപ്പിലെ എക്സോൻ്റെ അതുപയോഗിച്ചിട്ട് ഒന്ന് ആ തുണി വെച്ചിട്ടുണ്ടെന്ന് നല്ലപോലെ ഒന്ന് വെള്ളം ഉപയോഗിച്ചിട്ട് ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുകണമെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ തന്നെ അത്യാവശ്യമൊക്കെ നല്ലപോലെ വെളുത്ത് വന്നിക്കണു, നിങ്ങൾക്ക് നേരിൽ കാണാം കണ്ടില്ലേ. ഈ മിക്സിൻ്റെ ആ ഉൾഭാഗത്ത് കൂടെ അതിൻ്റെ എഡ്ജിൻ്റെ ഉള്ളിൽ കൂടി ഒന്നും വെള്ളം കയറാതെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. നീർത്തി വെച്ചിട്ട് തന്നെ കഴുകാൻ നോക്കുക, ചേച്ചിട്ട് ഒരിക്കലും കഴുകരുത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒക്കെ എല്ലാം ഉഷാറായി അടിപൊളി വെളുത്തൊരു മിക്സ് ചെയ്യുന്നു. അപ്പോൾ ഞാനും പഴയ മിക്സി ഒന്നും കൊണ്ടുപോയി വലിച്ചെറിയണ്ട കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് അസ്സലാമു അലൈക്കും.